ഹലോ അച്ഛന്മാരെ എല്ലാവർക്കും ഗെയിമിംഗ് ഗ്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അച്ഛന്മാരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്ന സംഭവം എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മുടെ ബസ്സിഡിൽ ഇപ്പോൾ പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ ക്രാഷ് ആവുന്ന സിസ്റ്റം. അതായത് വണ്ടി പോയി ഇടിക്കുമ്പോൾ വണ്ടിയിൽ എന്താ പറയുക, വണ്ടിയിൽ ആ ഒരു ചെളുക്കും തട്ടും മുട്ടൊക്കെ വരുന്നത് എല്ലാവർക്കും പറയുന്ന സംഭവമാണ്. മറ്റേ ബസ്സിഡിൽ പുതിയതായിട്ട് വന്ന വാഷിംഗ് സിസ്റ്റം, അതുപോലെ ക്രാഷിംഗ് സിസ്റ്റം ഒക്കെ, ഡാമേജ് സിസ്റ്റം ഓക്കെ. അപ്പോൾ ആ ഒരു സംഭവം പരിശോധിക്കാനാണ് നമ്മളിന്ന് പോകണമെന്ന് പറയുമ്പോൾ സംഭവം വേറെ ഒന്നല്ല. നമുക്ക് പോകണം നോക്കുമ്പോഴാണ് 100% നമ്മുടെ ലൈഫ് ഓക്കെ. ആ സംഭവം നമുക്ക് 0% ആക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ആക്കാൻ പറ്റുമോ ഇല്ലയോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പറയുമ്പോൾ. അപ്പോൾ സംഭവം എന്തായാലും കുറേ ആൾക്കാരൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ടെസ്റ്റ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ അല്പം എന്താ പറയുക, ഒരു കുറച്ച് വെറൈറ്റിയാണ്. അതായത് പുറത്ത് നല്ല രീതിക്കുള്ള നോയ്സും കാര്യങ്ങളൊക്കെ കേൾക്കാം, വേറെ ഒന്നിൻ്റെ നോയ്സ് അല്ല. സംഭവം അടിപൊളിയായിട്ട് ഇടിയോട്ടും മഴയുണ്ട്. അപ്പോൾ എന്തായാലും എന്താ പറയുക, കുറച്ച് ത്രില്ലായിക്കോട്ടെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഇതിൽ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ താഴത്ത് കുറച്ച് ആൾക്കാരെ കമൻറ്റ് ചെയ്യും, നിനക്ക് തലക്കിളൊക്കെ ഇടുണ്ടോ അങ്ങനത്തെ ഒക്കെ പറഞ്ഞു. പക്ഷേ തലക്കിളൊക്കെ ഇടല ഗൈസ്, ഇതൊക്കെ ഒരു ജസ്റ്റ് എന്താ പറയുക, ഒരു ഇതെല്ലാം ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. അപ്പോൾ ആ ഒരു രീതിക്ക്. അപ്പോൾ എന്തായാലും 98% ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഇതെന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫുള്ള് ഇടിയോട്ടെ ഗൈസ്. അതായത് വണ്ടി കയറി ഇടിച്ച് നിരത്തതാണ് മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ ഫുൾ ഇടിയാണ്. നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ 96 94, അതുപോലെ പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, 92 ഓക്കെ. അങ്ങനെ അവസാനം 92 ഇവിടെ നിന്നു. അപ്പോൾ എന്തായാലും ഇത് വലിയ ലെങ്ത് ഉള്ള വീഡിയോ എന്നാ വെച്ചാൽ അത്ര വലിയ ലെങ്ത് ഒന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഭവം എന്താ വെച്ചാൽ ഇത് ചെറിയൊരു വീഡിയോ ആവണമെന്ന് ചാൻസ് കൂടുതൽ ഓക്കെ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം എത്രത്തോളം പോകുന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം. പിന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു പോലീസ് വണ്ടിയൊക്കെ ഇടിച്ച് പരത്തിട്ടിട്ടാണ് നമ്മൾ പോകുന്നത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ട്രാഫിക് ഡെൻസിറ്റി ഹൈ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഹൈ ആക്കിയിട്ടതിലൂടെ നമുക്ക് കൂടുതൽ വണ്ടികൾ വരും. അപ്പോൾ കൂടുതൽ വണ്ടികൾ നമുക്ക് കയറി ഇടിക്കാം. ഞാൻ പരമാവധി ബിൽഡിങ്സും ഇടിച്ച പിന്നെ റിവേഴ്സൊക്കെ അടിച്ചിട്ട് വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബിൽഡിങ്ങും അധികം അടിക്കാത്തത് പറയുമ്പോൾ. നമുക്ക് എന്തായാലും വണ്ടികൾ തന്നെ അടിച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറയാം. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ ആ ഒരു റിയാക്ഷനും കാണേണ്ടത്, അതായത് എങ്ങനെയാണ് ആ ഒരു വണ്ടിയുടെ എന്താ പറയുക ഇരിപ്പ് എന്നൊക്കെ കാണേണ്ടത്. അപ്പോൾ എന്തായാലും 90 നിന്ന് മാറിയിട്ട് 88 ആയിരുന്നു നമ്മുടെ വണ്ടിയുടെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ. ഡാമേജ് പെർസെൻറ്റേജ് 87 ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും റോങ് വേയിൽ കൂടിയാണ് പോകണമെന്ന് പറയുമ്പോൾ സംഭവം എന്താ വെച്ചാൽ വണ്ടികൾ ഇടിച്ച് തീർപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രം ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് 86 ആയിട്ടുണ്ട്, 85 ആയിട്ടുണ്ട്, അങ്ങനെ പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 84 ആയിട്ടുണ്ട്. അത് എത്ര വരെ പോകുന്നു നമുക്ക് നോക്കാം ഓക്കെ. ലാസ്റ്റ് വണ്ടി കത്തോ എന്താ ഉണ്ടാവുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ വണ്ടിയിൽ നിന്ന് പുകയൊക്കെ വരുന്ന സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ചെക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാമാരനെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലേക്കാൻ അടിച്ച് പൊട്ടിച്ചെങ്കിൽ മാത്രമേ ഞാറുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ എന്ന് പറയുമ്പോൾ. എനിക്ക് എന്തായാലും അറിയാം ഈ ഒരു വീഡിയോ മിക്ക ആൾക്കാർ ഇപ്പോൾ ഫസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ഭാഗത്തേക്ക് സ്കിപ്പ് ചെയ്ത് കളയും, എന്നിട്ട് അവസാനം പോയിരുന്ന് കാണും. എന്താ പറയുക, കാണണൂരിട്ടാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട്. പക്ഷേ അല്ല, ഇങ്ങനെ കണ്ടാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ മെയിനായിട്ട് ഈ സംഭവം നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ. കുറച്ച് ത്രില്ലല്ലേ ഗൈസ് ഇതൊക്കെ. കാരണം നമ്മൾ ഈ ഒരു ഗെയിമിൽ പുതിയൊരു സിസ്റ്റം വന്നിട്ട് അത് ചെക്ക് ചെയ്തില്ലാന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ എന്തായാലും ഇത് 76 വരെ എത്തിച്ചിട്ടുണ്ട് ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഡാമേജ് പറയുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട് നോക്കുമ്പോൾ ആണ് ആകെ ആ ലെഫ്റ്റത്തെ കൊമ്പ് മാത്രമാണ് ശരിക്കിരിക്കുന്നുള്ളൂ. റൈറ്റത്തെ കൊമ്പൊക്കെ ചെളിങ്ങി ആകെ സീനായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ബാക്കിൽ നമ്മളങ്ങനെ പ്രഹരം ഏൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് പ്രഹരം ആയിക്കോളും അല്ലേ. അപ്പോൾ 73 ആയിട്ടുണ്ട്. അങ്ങനെ അത് 72 ആവുമോ ഗൈസ് നോക്കാം. 72 ആയിട്ടുണ്ട് ഓക്കെ. അപ്പോൾ അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കേസ് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിക്കുള്ള മഴയും കാര്യങ്ങളൊക്കെ പുറത്ത് പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള നോയ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ആരും തന്നെ മറ്റേ ഹെഡ്ഫോണൊന്നും വെച്ച് കേൾക്കേണ്ടതില്ല, കേട്ടാൽ നിങ്ങൾക്ക് ഇടിയുടെ സൗണ്ടൊക്കെ കേൾക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റ്, ഇതൊക്കെ അല്ലേ ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്തിട്ടുള്ളത് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും 62% ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇടിവെട്ടത്തൊരു ഇടിമയാണ്, ഇന്ന് ഫുൾ ഇടിമയാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഇടിവെട്ടുന്ന ദിവസം നോക്കിയിട്ട് തന്നെ ഈ ഇടിയുടെ വീഡിയോ ഇടാൻ തോന്നിയത് എന്താണാവോ. അപ്പോൾ എന്തായാലും നമ്മുടെ ലെഫ്റ്റും റൈറ്റും എല്ലാ കൊമ്പും ഇടിച്ചൊക്കെ ചളങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ ചളങ്ങിയാലും ആ കണ്ണാടിയില്ല ഗൈസ്, കണ്ണാടി പൊട്ടില്ല. അതാണ് ബസ്സിൻ്റെ പവർ എന്ന് പറയുമ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും ബാക്കിൽ ഇടി വരുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിൽ അടിച്ചു നോക്കി. പക്ഷേ ബാക്കിൽ വലിയ ഇടിയൊന്നും വന്നില്ല, 60% ആയിട്ട് നിൽക്കുകയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത ലോഡിംഗ് മാപ്പും കാര്യങ്ങളൊക്കെ കയറി പോയി നോക്കാം എങ്ങനെയാണ് എന്താണ് കേസ് എന്നൊന്നും നമുക്കറിയില്ല. 55 ആയി. ഞാൻ പരമാവധി ഇവിടെ നിന്ന് തന്നെ വീഡിയോ കുറയ്ക്കാൻ നോക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചെയ്തേക്കാം, വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് എന്താ പറയുക ഒന്ന് സ്പീഡ് കൂട്ടിയേക്കാം. അതാവും ഏറ്റവും നല്ലത്, സ്പീഡ് കൂട്ടിയാൽ നമുക്ക് അധികം ലാഗ് അടിക്കില്ല ഓക്കെ. അപ്പോൾ അച്ഛന്മാർ അങ്ങനെ സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്, വണ്ടി പറന്നടിച്ചിട്ടാണ് പോകണമെന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും 43 വരെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. 43 ഓക്കെ, 43 42 അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ. ഇവിടെ 40 എത്തി, 39 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും 39 ആയിട്ടുണ്ട്, അങ്ങനെ കുറഞ്ഞ് 38 ആയി, 36 34 ആയിട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും 30 പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. 29 ആയി, 28 ആയി. പിന്നെ വേറൊരു കേസ് എന്ന് പറയുമ്പോൾ അത് 26 വരെ ആയിട്ട് ഗൈസ്. പിന്നെ വേറൊരു കേസ് പറയുമ്പോൾ
നമുക്ക് ഒരു 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സെക്കൻഡ് തേർഡ് ഇയറിലാണ് പോകുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കയറില്ല, തേർഡ് ഇയർ പോയിട്ട് അങ്ങനെ നിൽക്കും. അതാണ് വേറെ പ്രശ്നം എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും അങ്ങനെ ഫൈനലി നമ്മൾ 24 വണ്ടിക്ക് തീരെ സ്പീഡില്ല, വണ്ടി ഭയങ്കര അഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ 23 21 ഗൈസ് ഫൈനലി 20 ഗൈസ് 20 ഓക്കെ. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം, 20 ഗൈസ്, അപ്പോൾ എന്തായാലും 20. ഇനി നമുക്ക് നോക്കി നോക്കാം ഇനിയിപ്പോൾ അടുത്ത എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കണം. അപ്പോൾ നമുക്ക് ഈ മൂലയ്ക്ക് എങ്ങനെ കൊണ്ട് ഇടിയാം അല്ലേ, ആ പോസ്റ്റുമ്പോൾ എങ്ങനെ കയറ്റി ഇടിയാം, അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ എന്തായാലും ആ പോസ്റ്റുമ്പോൾ കൊണ്ട് ഇടിച്ചു, അപ്പോൾ 19. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ വേറെ പ്രശ്നമുണ്ട്, വേറെ ഒന്നല്ല, ഞാൻ ഇത്രയും ഇതിൽ അത് ചെയ്തിട്ട് നമുക്ക് ഈ 19 കഴിഞ്ഞിട്ട് എത്ര ഇടിച്ചിട്ടും 19 താഴേക്ക് പോകുന്നില്ല ഗൈസ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, നോക്കി നോക്കാം കുറയോ നോക്കി നോക്കാം, ഞാൻ 2-3 ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം കുറയോ എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും ഇത് അടുത്ത വണ്ടി വരുന്നുണ്ട്, അടുത്ത വണ്ടിയുമ്പോൾ തട്ടി, അടുത്ത വണ്ടിയുമ്പോൾ തട്ടിയിട്ടും 19 മാറിയിട്ടില്ല, അത് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടിയും തട്ടി അപ്പോഴും 19 മാറിയിട്ടില്ല. പക്ഷേ നമ്മൾ ബാക്കിൽ ഇതുവരെ വണ്ടി ഇടിച്ചിട്ടില്ല, പക്ഷേ ബാക്ക് കണ്ടില്ല ഗൈസ്, ബാക്ക് ചുളുങ്ങിയിട്ടുണ്ട്, ആകെ എന്താ പറയുക ചളിങ്ങി ആകെ എന്തൊരു ആ ഒരു ഇരിക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും 19 വരെയാണ് ഇതിൻ്റെ ലൈഫ്, അത് കഴിഞ്ഞിട്ട് താഴോട്ട് പോകില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ വണ്ടിക്ക് ഏറ്റവും എന്താ പറയുക വേസ്റ്റ് കണ്ടീഷനായി എന്ന് വേണമെങ്കിൽ പറയാം, ഓടാൻ കഴിയാത്ത അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ അല്ലെങ്കിൽ തേർഡ് ഗിയറിൽ നിന്ന് മുകളിലോട്ട് കയറാൻ കഴിയാത്തൊരു അവസ്ഥയിലായി കിടക്കുകയാണ് വണ്ടി. ഓക്കെ, ഇപ്പോൾ എന്തായാലും സെക്കൻഡ് ഗിയറിലായി, തേർഡ് ഗിയറിലേക്ക് കയറാൻ പറ്റുന്നില്ല, അതുകൊണ്ട് സെക്കൻഡ് ഗിയറിലായി കിടക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നോക്കുമ്പോൾ വേണം. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും വണ്ടി കത്തോ കത്തില്ല എന്നുള്ളതൊക്കെ ജസ്റ്റ് നോക്കാം. എന്തായാലും വണ്ടിയുടെ അവസ്ഥ ഈ ഒരു കോലത്തിലാണ് കിടക്കുന്നത്. എന്തൊക്കെ വന്നാലും ഇൻഡിക്കേറ്ററും ഹെഡ്ലാമ്പും അതൊക്കെ ബസ്സിൻ്റെ കാര്യത്തിൽ പക്കയുണ്ട് ഗൈസ്. അതായത് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ്, അതായത് എങ്ങനെ ഇടിച്ച് പഞ്ചറായിട്ടുള്ള വണ്ടിയാണെങ്കിലും കണ്ണാടിയും ഹെഡ്ലാമ്പും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്ററും ആ സംഭവം ഒന്നും പോവില്ല എന്ന് പറഞ്ഞാൽ അത് പോവില്ല, അത് അങ്ങനെയാണ്. അതാണ് ബസ്സിൻ്റെ പവർ അല്ലേ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മുടെ സിമുലേഷൻ കാറ്റഗറിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ബസ് സിമുലേഷൻ, ബസ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സിമുലേഷൻ കാറ്റഗറിയിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണെന്ന് വിചാരിക്കുകയാണ്, കാരണം നമ്മുടെ ETS2 ഇല്ലാത്ത പല ഫീച്ചേഴ്സും ഇതിലിപ്പോൾ ഉണ്ട്, നിലവിലുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ അധിക കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ എന്താ പറയുക അല്ലെങ്കിലേ വെറുപ്പിച്ചല്ലേ, ഇനിയിപ്പോൾ അധികം വെറുപ്പിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സംഭവം ഏകദേശം 15 ഉണ്ടായിരുന്നു, ഞാൻ വെട്ടിക്കുറച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്ര കാര്യങ്ങളൊക്കെയാണ് മച്ചാമാരെ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എല്ലാവരും ഈ ഒരു വീഡിയോ നിന്ന് കാണുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇന്നലെ നമ്മുടെ വന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വീഡിയോസൊക്കെ ഇടാൻ പരമാവധി നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും മച്ചാമാരെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.